നമസ്കാരം. ആലുവ സെറ്റിൽമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് NSS യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കരിമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ലാലു ആണ്. ഈ ചടങ്ങിൽ വാർഡ് മെമ്പറായ സൂസൻ വർഗീസ്, പ്രിൻസിപ്പൽ വസന്തകുമാരി, PTA പ്രസിഡന്റ് ശ്രീ അബ്ബാസ്, അതുപോലെ തന്നെ യൂസഫ് കോളേജിലെ NSSന്റെ പ്രോഗ്രാം ഓഫീസർ ആശ ബേബി മാത്യു എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. അതിന്റെ വാർത്തയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. ഏകദേശം 96 വർഷം മുമ്പ് സ്ഥാപിതമായ ഈ സ്കൂള്, ഈ സ്ഥാപനം ഈ കാലത്ത് ഏകദേശം 1 നൂറ്റാണ്ടോളം സേവന പാതയിൽ മുന്നിട്ടും നമ്മളിപ്പോഴും ആ സേവനം, ഇതിന്റെ ആദ്യകാലത്ത് നമ്മൾ ഉദ്ദേശിച്ചോ ആ മൂല്യങ്ങൾ, ആ നമ്മുടെ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അത് പ്രകാരം ഇപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നു. ഏകദേശം 96 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വിദ്യാഭ്യാസം എത്തിച്ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ താഴേക്കരയിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ള അറിവുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും അവരെ മറ്റു രീതിയിൽ തൊഴിൽ മേഖലകളിൽ അവരെ പ്രാപ്തരാക്കുന്നതിനും അവർക്കും നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയുള്ള ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് സെറ്റിൽമെന്റ്. നമുക്കിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം നമ്മുടെ സ്കൂളിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായി നാഷണൽ സർവീസ് സ്കീം ഒരു പുതിയ യൂണിറ്റ് തുടങ്ങാൻ നമുക്ക് ഈ വർഷം സാധിച്ചു. NSS എന്ന് പറയുമ്പോൾ പല കുട്ടികളിലും തെറ്റായ ഒരു ധാരണയാണുള്ളത് അതേതോ മത സംഘടനയാണ് എന്നുള്ള ഒരു വിചാരമാണ്, ഒരു തോന്നലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ NSSന്റെ യൂണിറ്റിലേക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് വരാൻ സ്വമനസ്സാലെ വന്നത് കുറച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ചു കുട്ടികളെ നിർബന്ധിച്ച് വരുത്തേണ്ടതായിട്ട് വന്നു. മറ്റു മാറി നിൽക്കുന്ന കുട്ടികൾ NSS എന്ന് പറഞ്ഞ ഒരു മതസംഘടനയാണ്, മതത്തിന്റെ പ്രവർത്തനമാണ്, ചില കുട്ടികൾ വിശ്വസിച്ചോ എവിടെയെങ്കിലും ചെന്ന് താന നന്നാക്കലാണ്, ഇങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണകൾ കുട്ടികളിൽ ഉണ്ട്. അപ്പോ NSS എന്താണെന്നും അതിന്റെ പ്രവർത്തനം എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും ഉള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ അതിർത്തുന്നതിന് വേണ്ടി കൂടി നമ്മുടെ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കരിമാലൂർ പഞ്ചായത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന സെറ്റിൽമെന്റ് സ്കൂളില് ഇന്ന് നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനത്തിന് ഔപചാരികമായിട്ട് തുടക്കം കുറിക്കുകയാണ്. നമ്മൾക്ക് എവർക്കും അറിയാവുന്നതുപോലെ NSS എന്നുള്ളത് കുട്ടികളെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വളർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് NSS എന്ന സംഘടന രൂപീകൃതമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള സെറ്റിൽമെന്റ് സ്കൂളിനും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കാളികളാവുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയാശംസകളും അതോടൊപ്പം തന്നെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുക. ഇന്നിവിടെ വന്നിരിക്കുന്നത് സെറ്റിൽമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി ഡിവിഷനിലെ NSS യൂണിറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ഒരു സാങ്ഷൻ ചെയ്ത് കിട്ടിയിരിക്കുക. അപ്പൊ അത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഇനോഗ്രേഷന് വന്നിരിക്കുന്നു. NSS ഈ സ്കൂളിന് കിട്ടി എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് വളരെ ഉത്തരവാദിത്വമുള്ള, ലക്ഷ്യബോധമുള്ള പൗരന്മാരായി മാറാൻ സർക്കാർ തന്നെ രൂപം കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ഇയേഴ്സ് ബിഫോർ ഗാന്ധിജിയുടെ ഒരു ഫിലോസഫിയിൽ നിന്ന് ഐഡിയോളജി ഉൾക്കൊണ്ടുകൊണ്ട് നിന്നാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്കും കിട്ടുകയാണ്. അവർ നല്ല ഉത്തരവാദിത്വ ബോധമുള്ള, ലക്ഷ്യബോധമുള്ള പൗരന്മാരായി വരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. And I hope all the activities that begin today, ee academic year thanne start cheyna activities ee school ne proudikku kaaranamagatte ennu vishwasikkunnu, prarthikkunnu. Thank you. Mattoru vaarthayumayi namukku veendum kaanam. Life coaching ku vendi
കരുമാലൂരിൽ നിന്നും ബാബു അലുവ.